സംസ്ഥാന സർക്കാരിൻ്റെ പോളിയോ തുള്ളിമരുന്ന് വിതരണം മലബാർ മേഖലയിൽ പാളി വ്യാപകമായ പോളിയോ വിരുദ്ധ പ്രചരണമാണ് പോളിയോ തുള്ളിമരുന്ന് വിരുദ്ധ പ്രചരണമാണ് തിരിച്ചടിക്ക് കാരണം മലപ്പുറം ജില്ലയാണ് ഏറ്റവും കുറവ് കുട്ടികൾക്ക് പോളിയോ മരുന്ന് കൊടുക്കാനായത് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യാപകമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ എല്ലായിടത്തും തുള്ളി മരുന്ന് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അതേപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം സ്വകാര്യ ബസ് സ്റ്റാൻഡുകൾ ഇങ്ങനെ പൊതു ഇടങ്ങളിലെ എല്ലാം തന്നെ തുള്ളിമരുന്ന് കൊടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആരോഗ്യവകുപ്പ് അങ്ങേയറ്റം ഭംഗിയോടുകൂടി നിർവഹിച്ചു എങ്കിൽ പോലും മലപ്പുറത്ത് രക്ഷിതാക്കൾ ഇതിന് മുഖം തിരിഞ്ഞിരിക്കുകയായിരുന്നു കാരണം തുള്ളിമരുന്നിന് പോളിയോ എതിരായിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ് രക്ഷിതാക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഷണ്ഡീകരിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യ കുറയ്ക്കാനുള്ള നടപടിയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തുള്ളിമരുന്നെന്നും അത് അത് മതവിരുദ്ധ ണെന്നും അത് കഴിക്കുക ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുതെന്നുമുള്ള പ്രചരണം വ്യാപകമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടക്കുകയായിരുന്നു അതിന് തുടർച്ചയായി ഈ വർഷവും അതിന് അതേപോലെ തന്നെ പ്രചരണം നടന്നു അതിൻ്റെ ഭാഗമായി മലപ്പുറം പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ കുട്ടികൾക്ക് തുള്ളിമരുന്ന് കൊടുക്കാനുള്ള നടപടികൾ ഭാഗികമായി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്ഥലങ്ങളിൽ നാൽപ്പ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികൾക്ക് അങ്ങനെ തുള്ളി മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല ഏറ്റവും പിന്നിൽ ആയത് മലപ്പുറം ജില്ലയാണ് ഏറ്റവും കുറവ് തുള്ളി മരുന്ന് കൊടുത്തത് മലപ്പുറം ജില്ലയിലാണ് നാൽപ്പത്തി ആറ് ശതമാനം പേർക്ക് മാത്രമേ മലപ്പുറം ജില്ലയിൽ കുട്ടി കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള മതപരമായിട്ടുള്ള വ്യാപക പ്രചരണം സോഷ്യൽ മീഡിയയിലടക്കം നടന്നു അതിൻ്റെ ഭാഗമായി രക്ഷിതാക്കൾ തെറ്റിദ്ധരിച്ചതാണ് ഇത്തരമൊരു അവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് ആകെ സംസ്ഥാനത്ത് ആകെ ഇരുപത്തിനാല് ലക്ഷത്തി അൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് കുട്ടികളാണ് ഉള്ളത് ഇത്രയും കുട്ടികൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് ഇന്ന് നൽകേണ്ടിയിരുന്നത് പക്ഷേ ആകെ നൽകാനായത് പത്തൊൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി എൺപത്തിമൂന്ന് പേർക്ക് മാത്രമാണ് ഇന്ന് പോളിയോ തുള്ളി കൊടുക്കാനായത് മലപ്പുറം പാലക്കാട് കാസർഗോഡ് ജില്ലകൾ ഈ ഇത് ഈ തുള്ളിമരുന്ന് വിതരണത്തോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു അതിലെ ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും തുള്ളി വേണ്ട എന്ന് പറഞ്ഞിരുന്നു അതേസമയം ഇടുക്കി തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ തൊണ്ണൂറ് ശതമാനം രക്ഷിതാക്കളും തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി നൽകി ഇനി മലപ്പുറം അടക്കമുള്ള ജില്ലകളിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഒരു ബോധവൽക്കരണത്തിന് ശ്രമിക്കുകയാണ് രക്ഷിതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധി ിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ അത് എത്രത്തോളം വിജയകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കഴിഞ്ഞ വർഷവും ഇത്തരം ബോധവൽക്കരണം നടന്നിരുന്നു പക്ഷേ മതം എന്ന ഒരു മറ വന്നത് കാരണം അവിടെയും അന്ന് പരാജയപ്പെടുകയായിരുന്നു കൂടുതൽ രക്ഷിതാക്കളെ ഇത്തരത്തിൽ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ എങ്കിലും ആരോഗ്യവകുപ്പ് ശ്രമം തുടരുകയാണ് എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പിന് സംശയമുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ മലപ്പുറം പാലക്കാട് കാസർഗോഡ് ജില്ലകളിൽ തുള്ളിമരുന്ന് സ്വീകരിക്കാത്ത അല്ലെങ്കിൽ ിൽ തുള്ളിമരെ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ട് മാറി നിന്ന രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്